ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത് തീരുമാനം? സിമ്രൻ കല്യാണത്തിന് ശേഷം നമ്മൾ ഈ ഗ്രാമം വിടാൻ പോവാം. ഡൽഹിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെറിയ ജോലി കണ്ടുപിടിച്ചോളാം. ഒരു ചെറിയ മുറിയും വാടകയെടുക്കാം. തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സിമ്രൻ സഹിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഈ ഗ്രാമത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എനിക്ക് നല്ലത്. ഈ ഗ്രാമത്തിൽ നിന്ന് പോയിട്ട് ചെറിയൊരു ജോലിയും ചെറിയ വീടും ഒക്കെ ആയി, അതും ഇങ്ങനെ ഒരു കൊട്ടാരം ഉള്ളപ്പോ ഈ ഗ്രാമം വിട്ടു പോകേണ്ട ആവശ്യം എന്താന്നാ സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്? അപ്പൊ ബൽദേവേട്ടന്റെ അച്ഛനും അമ്മയും വിട്ടു മാറാൻ എല്ലാവരിൽ നിന്നും അകന്നു കഴിയേണ്ടി വരും. നീ ഇന്നലെ രാത്രിയിൽ പറഞ്ഞത് ശരിയാ. ഇന്നലെ ഞാനോ? ബൽദേവേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഞാൻ ഏട്ടനോട് എന്താ പറഞ്ഞേ? വീരയെ മറക്കാനായിട്ട് എനിക്ക് നീ കഴിഞ്ഞിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്റെ വേദന നിനക്ക് സഹിക്കാൻ കഴിയണില്ലെന്ന് നീ പറഞ്ഞില്ലേ? ആ വേദന ശമിക്കാൻ വേണ്ടി ഒരു വഴിയാണ് ഞാൻ കാണുന്നത്. എവിടെയൊക്കെ തിരിഞ്ഞു നോക്കിയാലും വീരയെ കണ്ടുമുട്ടുന്ന ഈ ഗ്രാമത്തിൽ നിന്ന് മാറി നിൽക്കണം. കല്യാണത്തിന്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ ഡൽഹിക്ക് പുറപ്പെടാൻ പോവാം. അതിന് നീ ഒരുങ്ങിയിരുന്നോ? സശ്രീകാൽ ജയച്ചി. സശ്രീകാൽ മോനെ. വീര കുറച്ച് കൃഷിയുടെ പുതിയ ടെക്നിക്കുകളുള്ള ബ്രോഷർ ആവശ്യപ്പെട്ടിരുന്നു. ലുധിയാനയിൽ ഒരു മേള നടക്കുന്നുണ്ടായിരുന്നു, അഗ്രികൾച്ചർ മേള. ഇത് അവൾക്ക് വേണ്ടി അവിടുന്ന് വാങ്ങിയതാ. ഇതൊന്ന് കൊടുക്കാനാ. എവിടെയവൾ? നിഹാലെ, വീര ഇപ്പോ വീട്ടിലില്ലല്ലോ. ഈ സമയത്ത് ചിലപ്പോ പോളി ഹൗസിലായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ പോയി അവൾക്ക് കൊടുത്തോളാം. അവിടെ നിക്കടാ മോനെ, എങ്ങോട്ടാ നീ ഓടുന്നേ? അല്പം കഴിഞ്ഞിട്ട് പോയാ പോരെ. അയ്യോ വേണ്ട ചേച്ചി, നിങ്ങളെല്ലാരും ഓരോ പണികളിലിരിക്കല്ലേ, ഞാൻ പിന്നെ വരാം. നിഹാല് ഭക്ഷണം കഴിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് എന്തായി? ഇതുവരെ വന്നില്ലല്ലോ. ആ വരാം, ഞാൻ മറന്നുപോയിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ന് വേണ്ട. ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, ഇറങ്ങട്ടെ. കുഞ്ഞമ്പിളി, നീ അവനോട് നിൽക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഉറപ്പായും നിന്നേനെ. അവനെ കുറച്ച് നിർബന്ധിക്കേണ്ടതായിരുന്നില്ലേ മോനെ? അമ്മ ചെറിയച്ഛനോട് പറഞ്ഞല്ലോ വല്യമ്മ, പിന്നെ ഞാനതിന് എതിരൊന്നും പറഞ്ഞതുമില്ലല്ലോ. അത് വിട്ടുകള ജയച്ചി, ചെറിയൊരു കാര്യമല്ലേ അത്? അതെ, ചെറിയ കാര്യമാണ്. നിഹാലിന് ഈ വീടുമായുള്ള ബന്ധം വളരെ ചെറിയ കാര്യം. നിന്നോടുള്ള അവന്റെ സൗഹൃദവും കൊച്ചു കാര്യ. നീ രത്നയും നിഹാലുമായുള്ള ബന്ധത്തിന് ഇടങ്കോലിട്ടപ്പോ തന്നെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി തുടങ്ങിയതാ മോനെ. ഇപ്പൊ ഓരോ തവണയും നിഹാലിന് ഈ വീട്ടിൽ വരണമെങ്കിൽ കുഞ്ഞമ്പിളിയുടെ അനുവാദം വേണമെന്ന അവസ്ഥയായി. അതങ്ങ് വിട്ടേക്ക് ജയിച്ചേ, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? എനിക്ക് ഇന്നലെ കൊണ്ടുവന്ന അരിയൊന്ന് പാറ്റിയെടുക്കാനുണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ വരാം. നിക്കവിടെ, നീ ഇപ്പൊ എങ്ങോട്ടും ഓടി പോകേണ്ട കാര്യമില്ല. രണ്ടിലൊന്നിന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. അരിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. കുഞ്ഞമ്പിളി, നിന്റെ അമ്മ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു കാര്യവും അവള് പറയില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിനക്ക് നിന്റെ അമ്മയെ വിശ്വസിക്കാം. ഞാനും നിന്റെ വല്യമ്മയാ, നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്നവൾ. ആദ്യം മുതൽ എനിക്കൊരു ശീലമുണ്ട്, സത്യം മാത്രമേ പറയൂ. ഇന്ന് ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. നീ നിന്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്നും അവളുടെ ഒരേ ഒരു സുഹൃത്തിനെയാണ് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്. നിന്റെ വല്യമ്മ പറഞ്ഞൊന്നും കാര്യാക്കണ്ട, അതിനൊന്നും നീ ചെവി കൊടുക്കുകയും വേണ്ട.
എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്റെ രണ്ടു മക്കളാ, നീയും വീരയും. രക്തം ഞാൻ എത്ര വാശി പറഞ്ഞു ഇത്രയും ഭാരമുള്ളത് എടുക്കരുതെന്ന്. നല്ല പണി കിട്ടുമ്പോൾ പഠിച്ചോളും, ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് എന്താ എത്ര വാശി? ഞാനില്ല ഇവിടെ. അമ്മ, വല്യമ്മ പറഞ്ഞത് സത്യമാണ്. ഞാൻ അമ്മയുടെ ഒരേ ഒരു സുഹൃത്തിനെയാണ് അകറ്റി നിർത്തിയത്. ശരിയല്ലേ? മിക്കവാറും ബൽദേവളിയും സിംറാനെ ഒരു പരുവാക്കി കാണും. ആ പക്ഷെ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? നമുക്കങ്ങോട്ട് ചെന്ന് നോക്കടാ. വാ, ചുമ്മാ പേടിക്കാതെ. നീ എന്താ സിമു പറയുന്നേ? നീ ബൽദേവിന്റെ കൂടെ ദില്ലിയിൽ എങ്ങാനും പോയാൽ എന്റെ കാര്യം എന്താവും? ഞാൻ പിന്നെ ഇവിടെ താമസിക്കും? നീ ഉണ്ടെങ്കിലല്ലേ എനിക്കിവിടെ താമസിക്കാൻ പറ്റൂ. മമ്മി സ്വന്തം കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. എന്നെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ദില്ലി പോയി ഒരു ഗുഡ്സ് മുറിയിൽ ഞാൻ താമസിക്കേണ്ടി വരും. ബൽദേവും അവിടെ ഒരു ചെറിയ ജോലി നോക്കാൻ പോവാന്നാ പറയുന്നത്. ചെറുപ്പം മുതൽ ഒരു കപ്പലടി പോലും പൊളിച്ചിട്ടില്ല. ഞാൻ അവിടെ പോയി പിന്നെ എന്ത് ചെയ്യാനാ? പതുക്കെ, അകത്ത് ആൾക്കാരുണ്ട്, നീ പതുക്കെ പറ. നമുക്ക് ഈ കൊട്ടാരത്തിൽ കഴിയാമെന്ന് വിചാരിച്ചാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അത് നടന്നില്ലെങ്കിൽ ഞാൻ ഈ കല്യാണം കഴിക്കേണ്ട കാര്യം എന്താ? മമ്മി എല്ലാം പെട്ടെന്ന് മറന്നു പോയോ? അല്ലാതെ ദേവദാസിനോട് എനിക്ക് പ്രേമമൊന്നും ഇല്ലാന്നറിയാലോ. മമ്മി, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. മമ്മി, മമ്മി ഇനി എന്ത് വിചാരിച്ചാലും ഇത് നടക്കാൻ പോകുന്നില്ല. ഇതിലെ എത്രയോ ഭേദം എന്റെ കണ്ണൻ. ഒന്നും ഇല്ലെങ്കിലും മാസം തോറും 20,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്. ഈ ബൽദേവ് ഉണ്ടല്ലോ, എവിടെയെങ്കിലും ജോലിക്ക് പോയാ 5,000 രൂപ കൂടുതൽ അവൻ ആരും കൊടുക്കില്ല. എനിക്ക് എന്റെ കണ്ണൻ മതി. കണ്ണൻ, 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 നീ ഇതുവരെയായിട്ടും ആ കണ്ണനെ മറന്നില്ലേ? അതത്ര എളുപ്പമാണെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? സിമു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനിയും നീ അവനുമായിട്ടുള്ള ബന്ധം തുടരാനാണ് ഭാവമെങ്കിൽ റബ്ബ് സത്യമായിട്ടും നിന്റെ കാലുമുട്ട് ഞാൻ തല്ലി ഓടിക്കും. എന്റെ മുട്ട് തല്ലി അങ്ങ് ഓടിച്ചോ? അല്ലെങ്കിൽ തന്നെ വിവാഹത്തിന് ശേഷം ഇവിടെ കിടന്ന് തൂത്തും തുടച്ചും ഈ വീടെല്ലാം അടിച്ചു വാരിയും. എന്റെ മുട്ട് മാത്രമല്ല നടുവ് ഓടിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള ഒരു വാർത്തയുണ്ട്. ബൽദേവളിന്റെ തീരുമാനം കേട്ടപ്പോ തന്നെ അവൾ ഒരുമാതിരി വല്ലാതായിപ്പോയി. മിക്കവാറും ഈ സിമ്രാൻ തന്നെ ബൽദേവളിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് പറയുന്ന ലക്ഷണമാ. എനിക്ക് ഇത്രയൊക്കെ തന്നെ ധാരാളമാണ്. ജിഗ്ഗി, ബൽദേവിന്റെ കല്യാണം ഒന്ന് നീട്ടിവെക്കണം. അപ്പൊ എന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടുമല്ലോ. ഞാനിപ്പോ ബൽദേവിനെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള പണി തുടങ്ങാൻ പോവാട്ടോ. ശരി വീരടുത്തി. ഇതുവരെ ഒന്നും ഇല്ല, പക്ഷെ പെട്ടെന്ന് തന്നെ ബോംബ് പൊട്ടും. എടാ ഒന്ന് കളിച്ചടാ, നീ എന്ത് കുന്തയും നോക്കിയിരിക്കണേ? ശ്രദ്ധ ഇവിടെ തന്നെ അളിയ അളിയന്തേ കണ്ടപ്പോ. പിന്നെ പിന്നെ അവസാനം ടോട്ടൽ കൂടുതൽ എനിക്ക് തന്നെ ആയിരിക്കട്ടാ. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു? അയ്യോ, ഇതിലിപ്പോ ചിന്തിക്കാൻ എന്താ ഉള്ളത്? ഇത് കണ്ടില്ലേ, റെഡിന്റെ 50, പിന്നെ 2 10 എന്റെ ടോട്ടൽ നേരത്തേക്കാൾ കൂടുതലാ. വിഡ്ഢിത്തം പറയില്ല, നീ ദില്ലിക്ക് പോണേനാ ഞാൻ ചൂടായത്. കല്യാണം കഴിഞ്ഞ ഉടനെ സിമ്രാനും കൂട്ടി നഗരത്തിൽ ചേക്കേറാന്ന് എങ്ങനെ ചിന്തിച്ചു നീ? മോനെ, സിമു വല്ലാത്ത വിഷമത്തിലാണ്. ഇവള് നിന്റെ അമ്മയായിട്ട് വല്ലാതെ അങ്ങ് അടുത്തു പോയി. ഗ്രാമത്തിലെ ജീവിതം ബുദ്ധിമുട്ടാണ്, എങ്കിലും പട്ടണത്തിലേക്ക് പോകാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ല. ഇതെന്താ പറ്റിയത് ബാസുരി? നീ എന്തിനെ ബൽദേവനെ വെറുതെ വഴക്ക് പറയുന്നേ? ഞാൻ ഇവനെ എപ്പോഴും വഴക്ക് പറയാണെന്ന് പറഞ്ഞു. ഏത് നേരം നോക്കിയാലും നീ ഇവന്റെ മെക്കിട്ടുകാരനാണല്ലോ. മോന്റെ വികൃതികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ സിമ്രാനും കൂട്ടി ദില്ലി പോയി താമസിക്കാന്നാ ഇവൻ പറയണേ. അവൻ ആരുടെ കാശ് വേണ്ടെന്നുള്ള കാര്യം പറയും. നമ്മുടെ ഒന്നും ചില്ലി കാശ് പോലും ഇവന് വേണ്ടാത്ര. ഒരു ചെറിയ മുറി കഴിഞ്ഞോളാന്നുള്ള കാര്യം. അവിടെ ചെന്ന് ചെറിയ വല്ല ജോലി ചെയ്ത് തൊഴുത്തിനേക്കാൾ ചെറിയ റൂമിൽ താമസിച്ചോളാന്ന്. എന്താ അതിൽ ഇത്ര തെറ്റ്? ഞാനൊരു ജോലി ചെയ്യാതെ ഇവിടെ കറങ്ങി നടക്കാന്നല്ലേ ഇവിടെയുള്ള നാട്ടുകാർ മുഴുവൻ പറയണേ? അവിടെ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാന്ന് കരുതി. അതും ഇപ്പൊ തെറ്റായോ? ഒരിക്കലും ഇല്ല മോനെ,
നിന്റെ തീരുമാനം തെറ്റാണെന്ന് ആരാ പറഞ്ഞത്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ ഒരു നല്ല തീരുമാനം എടുത്തത്. എന്റെ ബാസുരി, എല്ലാ ഞായറാഴ്ചയും ഗുരുദ്വാരയിൽ പോയി മുടങ്ങാതെ ഒരേ ഒരു കാര്യമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, എന്റെ മോന് നല്ല ബുദ്ധി കൊടുക്കണേന്ന്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എനിക്ക് സന്തോഷമായി പോലെ. നമ്മുടെ മോൻ അവന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഇവന് പെട്ടെന്ന് തൂറ്റി. നീ അകത്ത് പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക. ബൽദേവളിയനും സിമ്രാനും വല്യമ്മയോടുള്ള പെർഫോമൻസ് വീരായിരുന്നു ലൈവായിട്ട് കേട്ടില്ലേ? സിമ്രാന്റെ അമ്മ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിടന്ന് ഉരുണ്ട് കളിക്കുവോ? ഇതിന്റെയൊക്കെ ഇടയിൽ കിടന്ന് സിമ്രാൻ വീർപ്പ് മുട്ടുകയാണ് വീരായിരുത്തി. ഇങ്ങനെ പോയാൽ മിക്കവാറും ബൽദേവളിയനെ അവള് പച്ചയ്ക്ക് തിന്നുന്ന ലക്ഷണം. ബാക്കി അംഗത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇവൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാ വെല്ലോടത്ത് പോയി കഷ്ടപ്പെടാൻ? നമ്മുടെ വീട്ടില് പണത്തിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? നഗരത്തിൽ പോയി ജീവിക്കണേന്റെ ബുദ്ധിമുട്ട് നിനക്ക് അറിയോ? അയ്യോ, അവൻ അതിന് എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? ഈ സിമ്രാൻ എപ്പോഴും അവന്റെ കൂടെ തന്നെയല്ലേ. അവള് വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാക്കി നോക്കിക്കോളും. ഭക്ഷണം ഉണ്ടാക്കും, അടിച്ചു വാരും, അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തോളൂല്ലോ. ആളിയൻ 5000 രൂപ മാസം ഉണ്ടാക്കിയാലും സിമ്രാൻ അതിൽ നിന്ന് 2500 എങ്കിലും ബാക്കി വെക്കും. അല്ലേ സിമ്രാന്? ഇപ്പോ നമ്മൾ സിമ്രാന്റെ അവസ്ഥ വെള്ളത്തിലകപ്പെട്ട എരുമയെ പോലെയാ. കരയ്ക്ക് കയറണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്നവര് സമ്മതിക്കില്ല എന്ന് വെച്ചാ പിന്നെ എന്താണ് ചെയ്യുക? നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒരേ ഒരു മകനല്ലേ? നീ ഇങ്ങനെ ഇവരെ വിട്ട് ദൂരേക്ക് പോയാൽ പിന്നെ ഇവരെ ആരാ നോക്കാനുള്ളത്? ആദ്യമായിട്ട് എന്റെ മോൻ നല്ലൊരു തീരുമാനം എടുത്തത്. നിങ്ങൾ എല്ലാരും അപ്പൊ അതിന് തടസ്സം നിൽക്കുകയാണോ? അവൻ ദില്ലിയിലേക്കല്ലേ പോകുന്നത്, അല്ലാതെ വിദേശത്തേക്കൊന്നും അല്ലല്ലോ. മോനെ ബൽദേവേ, നിന്റെ തീരുമാനം തന്നെയാണ് ശരി. നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് തന്നെ ചെയ്യണം. ആ, എനിക്ക് സന്തോഷമായി മോനെ. അങ്ങനെ ഒരു ആവശ്യം വരാറില്ലല്ലോ. വിളിക്കുന്നതിന് മുമ്പ് തന്നെ നീ എപ്പോഴും എത്താറുണ്ട്. അമ്മ മാറി നിക്ക്, അതിങ്ങ് തന്നെ. ഇന്ന് ചപ്പാത്തി ഞാനാ ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ ആ സോഫയിൽ പോയിരുന്ന ടി വിയാണ്. നീ ഉണ്ടാക്കാൻ പോകുന്നോ? ആ, ഞാൻ നേരത്തെ ഉണ്ടാക്കാത്ത ഒന്നും അല്ലല്ലോ. രൺവി, പക്ഷേ ഇപ്പൊ നീ എങ്ങനെയാ? ഞാൻ വലിയ റോക്ക് സ്റ്റാർ ആയതുകൊണ്ടാണോ? അതോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മറന്നു എന്നാണ് അമ്മ വിചാരിക്കുന്നത്? എന്താ എന്നെ വിശ്വാസമല്ലേ? എനിക്കെല്ലാം അറിയാം അമ്മ, എന്നെ ഒന്ന് വിശ്വസിക്കേ. അമ്മ, വീരയുടെ കാര്യത്തിൽ എന്റെ തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റാറില്ലെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതൊക്കെ അമ്മ ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ? അതേ മോനെ, ഇപ്പോഴും എനിക്ക് ആ വിശ്വാസമുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയാം. ബൽദേവും വീരയും തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതമായിരുന്നോണ്ടല്ലേ. അതുകൊണ്ടല്ലേ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം. സത്യം പറയട്ടെ രൺവി, ബൽദേവ് നന്നാവെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. ചെറുപ്പത്തിലെ ബൽദേവിനെ ആർക്കും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ വളർന്നതിന് ശേഷം അവനിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നീ എന്തിനത് വേണ്ടെന്ന് വെച്ചെന്ന് എനിക്കറിയാം. ഇപ്പോഴും അവന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായിട്ടില്ല. ഒരു ജോലിക്കും പോവില്ല. ഗ്രാമത്തിൽ നല്ല പേരിനേക്കാൾ ദുഷ്പേരാണ് അവന് കൂടുതലുള്ളത്. നിന്റെ വീരയ്ക്ക് നീ എന്നും ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും നല്ലത് കൊടുക്കണമെന്നാ. ഈ ഒരു സത്യം വീരയ്ക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടല്ലേ അവൾ നിനക്കെതിരെ നീങ്ങാതിരുന്നത്. അമ്മേ, ഇനി വീരയ്ക്ക് വേണ്ടി ഞാൻ വലിയൊരു തീരുമാനമെടുത്താ അമ്മയും വീരയും എല്ലാം എന്നെ മനസ്സിലാക്കുമല്ലോ അല്ലേ? വീരയുടെ നല്ലതിനു വേണ്ടി മാത്രമേ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുള്ളൂ എന്ന് നിങ്ങളെല്ലാവരും വിശ്വസിക്കല്ലോ അല്ലേ? അതൊക്കെ ശരിയാണ് രൺവി, പക്ഷെ അങ്ങനെ എന്താ നീ ചെയ്യാൻ പോന്നേ? അതൊക്കെ ഇന്ന് വൈകുന്നേരം അമ്മയ്ക്ക് മനസ്സിലാവും. നോക്കിയ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ചൂട് ചപ്പാത്തിയും പിന്നെ ഈ പരിപ്പ് കറിയും കൂട്ടി അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്?
എങ്ങനെ ആയിരിക്കണമോ അങ്ങനെ തന്നെയുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതിലും എൻ്റെ മോൻ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണെന്ന് ഞാൻ പറയും. സമ്പൂർണ്ണ എൻ്റെ മോൻ. ചെറിയ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ വണ്ടി പിടിക്കാനുള്ള കാശൊക്കെ കാണും. ശരിയാ, നീ ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും എന്നെ ഒരു വെള്ളപ്പൊതപ്പിനകത്ത് മൂടി വെച്ച് കിടത്തിട്ടുണ്ടാവും മോനെ. നിന്റെ മുഖം പോലും കാണാൻ പറ്റാതെ ഞാൻ മരിക്കേ. എന്താ അമ്മ പറയണേ, എന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഈ ഗ്രാമത്തിൽ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനാവില്ല. എനിക്കറിയണ, എന്റെ കൂടെ താമസിക്കാനല്ലേ നിനക്ക് പറ്റാത്ത. എന്താ പിന്നെ നീ ഇവിടെ താമസിച്ച്? ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കോടാ, നിന്റെ അച്ഛനും കൂടി ഞാൻ കൂട്ടിക്കോളാം. ഞങ്ങള് അനാഥാലയത്തിലോ അല്ലെങ്കിൽ വൃദ്ധസദനത്തിലോ പോയി താമസിച്ചോളാം മോനെ. ഒരു നേരത്തെ കഞ്ഞി പോലെയൊന്നും നിർത്താൻ പറ്റോമേ? എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് പോണെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്ര ചെറിയൊരു കാര്യത്തിന് വേണ്ടിട്ടാണോ അമ്മ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? എന്നാ ശരി, ഞാൻ എങ്ങോട്ടും പോണില്ല. ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം, ഈ ഗ്രാമത്തില് ഈ വീട്ടിൽ തന്നെ താമസിച്ചോളാം. രാവും പകലും എന്റെ മോന്ത കണ്ടോട്ട് അമ്മ അങ്ങ് ഇരുന്നോ തൃക്കായല്ല ഒന്നും മാറിക്കണം. എടാ, അവസാനം ബാസിറ്റ് വലിയമ്മ നമുക്ക് തന്നെ പണി തന്നല്ലോ. അതെ, കടലിൽ കൊണ്ടുപോയി കായം കലക്കിയവരെയായി. വാടാ. രണ്ടു ദിവസം കൊണ്ട് അളിയെ മൂന്ന് പേരുടെ ജീവിതമാണ് തകർക്കുന്നത്. ഒന്ന് അളിയന്റെ, ഒന്ന് വീരയുടെ, പിന്നൊന്ന് അളിയന്റെ ഭാവി വധുവിന്റെ. വീരയുടെ ജീവിതം ഒന്നും തകരാൻ പോണില്ലടാ. അവളുടെ ഏട്ടൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുമായിട്ട് അവളുടെ കല്യാണം നടത്തിയിരിക്കണ. അവൾ അതിന് സമ്മതിക്കുന്ന അളിയൻ വിചാരിക്കുന്നുണ്ടോ? ഇല്ലളിയ, അവൾ ഒരിക്കലും സമ്മതിക്കില്ല. അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആഹാ ഗുഞ്ചൻ, സമൂസയുണ്ടോ? അല്ല, ഇത് ആര് വരുന്നതിനും വരുന്നതിന്റെ ഒരുക്കങ്ങളാണെന്ന് പറഞ്ഞില്ലല്ലോ. കണ്ടില്ലേ, അവന് പറയാൻ ഒരു താല്പര്യമില്ല. ഗുഞ്ചനോട് പറഞ്ഞു, നമ്മളോട് മാത്രം പറയുന്നില്ല. ആ വല്യമ്മ, ഞാൻ പറയാന്നേ, ഒരല്പനേരം കൂടി കാത്തിരിക്കും. ഓ, ഹലോ രൺവി. ഹലോ രാജേഷ്, വന്നേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. നമസ്കാരം ചേച്ചി. എന്താ മോനെ, രാജേഷ് മാത്രമേ വരുന്നുള്ളോ? അതിനി വേറെ ആൾക്കാരുണ്ടോ? രാജേഷ് മാത്രമേ ഉള്ളൂ, വേറെ ആരും. അത് കൊള്ളാം. നിന്റെ ഒരു കാര്യം കുഞ്ഞമ്പിളി, ഇവൻ ഒളിച്ചും പാത്തും ഒരുക്കങ്ങൾ നടത്തുന്ന കണ്ടപ്പോ ഏതോ മന്ത്രി വരാൻ പോവാന്ന് കരുതി. ഇത് നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ രാജേഷ്. ഇത് കണ്ടോ രാജേഷ്, വല്യമ്മ തന്നെ ഈ വീട്ടിലുള്ള ഒരാളായിട്ടാ കാണുന്നത്. എന്നെ സഹായിച്ചതിന് പകരമായിട്ട് രാജേഷ് സർ ഇത്രയും വലിയൊരു കാര്യമാണ് ചോദിച്ചത്. അദ്ദേഹം ചിന്തിക്കുന്ന പോലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രമിക്കാതിരിക്കാനും പറ്റില്ലല്ലോ.
എത്ര വലിയൊരു സഹായമാണ് എനിക്ക് അദ്ദേഹം ചെയ്തു തന്നത്. ഇന്ന് തന്റെ ഫോൺ വന്നപ്പോ പെട്ടെന്ന് എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഗുഞ്ചനേട്ടത്തിയോട് ഞാൻ എന്റെ മനസ്സ് പറഞ്ഞിരുന്നു. എന്നാലും നിങ്ങളെല്ലാവരും കൂടി ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞ രാജേഷ്, ഗുഞ്ചൻ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കുറെ കാലമായിട്ട് എന്റെ മനസ്സിലും ഇതുണ്ടായിരുന്നു. എങ്ങനെ തുടങ്ങണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒന്നും പറയാത്തത്. എന്നാൽ തന്റെ ആഗ്രഹം അറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്. എന്താ ഇവിടെ ഒരു വർത്താനം? അറിയില്ല മോളെ, കടങ്കഥ പോലെ ഇവര് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ശരിയമ്മ, ഇതാ രാജേഷ്, ഈ ചായ കുടിക്ക്. ഞങ്ങളോട് മാത്രം പറയാൻ കഴിയാത്ത എന്ത് കാര്യം നിങ്ങൾ സംസാരിക്കുന്നത്? ഇല്ല അങ്ങനെ ഒരു രഹസ്യമില്ല, കാര്യങ്ങൾ എല്ലാവരോടും പറയാൻ വേണ്ടിയാ ഇങ്ങനെ ഒരു പാർട്ടി നമ്മുടെ വീട്ടിൽ അറേഞ്ച് ചെയ്ത് രാജേഷിനെ വിളിച്ചത്. നമ്മുടെ വീരയും കൂടി ഒന്ന് വന്നോട്ടെ. ഗുഞ്ചൻ, വീരയുടെ നീ അവളെ വിളിച്ചല്ലോ അല്ലേ? നീ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരേ കാര്യം തന്നെ പറയണേ? രണ്ട് ദിവസത്തിനുള്ളിൽ എന്റെ കല്യാണമാണെന്നുള്ള കാര്യം നീ മറന്നാ? ശരിയാളിയ, രണ്ട് ദിവസം കൊണ്ട് അളിയെ മൂന്ന് പേരുടെ ജീവിതമാണ് തകർക്കുന്നത്. ഒന്ന് അളിയന്റെ, ഒന്ന് വീരയുടെ, പിന്നൊന്ന് അളിയന്റെ ഭാവി വധുവിന്റെ. വീരയുടെ ജീവിതമൊന്നും അങ്ങനെ തകരാൻ പോണില്ല. അവളുടെ ഏട്ടൻ അവളുടെ കല്യാണം അവൾക്ക് ഇഷ്ടപ്പെട്ട ആളായിട്ട് നടത്തി കൊടുക്കൂടാ. അവൾ അതിന് സമ്മതിക്കും എന്നളിയൻ വിചാരിക്കുന്നുണ്ടോ? രൺവീർ എത്ര നിർബന്ധിച്ചാൽ തന്നെയും ഇല്ലളിയ, അവൾ അതിന് സമ്മതിക്കില്ല. അവൾ അളിയനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാം സത്യമായിരിക്കാം. വീര ഒരിക്കലും അവളുടെ ഏട്ടനെതിരായി നിന്ന് അളിയനെ വിവാഹം കഴിക്കില്ല എന്നുള്ള കാര്യം. പക്ഷേ അളിയ മറ്റൊരു സത്യം കൂടിയുണ്ട്, അളിയും മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്നിരിക്കും. എന്നാൽ വീര ഒരിക്കലും മറ്റൊരാളെ അവളുടെ വരനായി തിരഞ്ഞെടുക്കില്ല. കാരണം അവൾക്ക് അവളുടെ മനസ്സിലുള്ള ബൽദേവനോട് അത്രമാത്രം സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. അളിയനും വീരയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അളിയൻ മാത്രം, നീ മാത്രം, അല്ലാതെ വീരയല്ല. അളിയ, ഒരു തവണ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒരേ ഒരു തവണ വീരയോട് പോയൊന്ന് സംസാരിക്കുന്നു. അളിയനോടൊന്ന് തുറന്ന് സംസാരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര നാളായി അവൾ അതിനു വേണ്ടി ശ്രമിച്ചു എന്നറിയോ? അപ്പോഴൊക്കെ അളിയൻ ഒഴിഞ്ഞു മാറും. നീ വേറൊന്നും ചെയ്യണ്ട. നിന്റെ മനസ്സ് തുറന്നൊന്ന് അവളോട് സംസാരിച്ചാൽ മാത്രം മതി. ഇനി ഒരു പക്ഷെ നാളെ നിങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടില്ല എന്നോർത്ത് വിഷമിക്കേണ്ടി വരില്ല അളിയ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യം അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഞാൻ വീരയ്ക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അവളുടെ നല്ലതിനു വേണ്ടി തന്നെയായിരിക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞില്ലേ? അതെ മോനെ. വീര, നിനക്ക് വരനെ കണ്ടെത്തുമ്പോൾ യോജിക്കുന്ന ആളായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുന്നത് തന്നെ വലിയ പാടായിരിക്കുന്ന അമ്മ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല അമ്മ, എനിക്ക് ആളെ കിട്ടിക്കഴിഞ്ഞു.